നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റഷീദ് തായലാർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ബൊക്കെ ഫോട്ടോഗ്രാഫി എന്നുള്ളതാണ്. ബൊക്കെ ഫോട്ടോഗ്രാഫിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് എന്താണ് ബൊക്കെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങളിൽ ഉള്ളതുപോലെ സബ്ജക്റ്റിൻ്റെ പുറകിൽ വരുന്ന പ്രകാശം ഒരു പൂക്കുട പോലെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിനെയാണ് ശരിക്കും ബൊക്കെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇതിൽ സാധാരണ നമ്മളെല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി വരുന്നതിനെയും ബൊക്കെ ഫോട്ടോഗ്രാഫി എന്ന് പറയാറുണ്ട്. എങ്കിൽ കൂടി ശരിക്കുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്ജക്റ്റിൻ്റെ പുറകിലുള്ള വെളിച്ചം, അല്ലെങ്കിൽ പുറകിലുള്ള ഫോർഗ്രൗണ്ടിലുള്ളതായാലും ബാക്ക്ഗ്രൗണ്ടിലുള്ളതായാലും അത് ഒരു ഒരു പൂക്കുടയുടെ രൂപം, അല്ലെങ്കിൽ ബൊക്കെയുടെ രൂപത്തിലേക്ക് വരുന്നതിനാണ്. സബ്ജക്റ്റിൻ്റെ ഫോർഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലോ ഉള്ള ലൈറ്റ് നമ്മളൊരു പ്രത്യേക രീതിയിൽ ഒരു പൂക്കുട പോലെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിനെയാണ് ബൊക്കെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇനി ബൊക്കെ ഫോട്ടോഗ്രാഫി നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ബൊക്കെ ഫോട്ടോഗ്രാഫിയുടെ പ്രധാന ഘടകം എന്നുള്ളത് ലെൻസിൻ്റെ അപ്പർച്ചറാണ്. ലെൻസിൻ്റെ അപ്പർച്ചറാണ് ബൊക്കെ തീരുമാനിക്കുന്നത്, എത്രത്തോളം ബൊക്കെ കിട്ടണം എന്നുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് നല്ലൊരു ബൊക്കെ എഫക്റ്റ് കിട്ടണമെങ്കിൽ അപ്പർച്ചർ റേറ്റിംഗ് ഏറ്റവും നല്ല ഫാസ്റ്റ് ലെൻസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അപ്പർച്ചർ നമ്പർ ഏറ്റവും കുറവ് കിട്ടുന്ന 1.2, 1.4, 1.8 ഒക്കെ കിട്ടുന്ന, ഈവൻ 2.8 ഈ ഒരു എഫക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ലെൻസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ പ്രകാശം വരികയാണെങ്കിൽ, ആ പ്രകാശം ഒരു വൃത്താകൃതിയിൽ ഒരു പൂക്കടയുടെ രൂപത്തിൽ രൂപാന്തരപ്പെട്ട് വരുന്നത് കാണാം. എക്സ്പെൻസീവ് അല്ലാത്ത ഇപ്പോൾ 50mm 1.8 പോലെയുള്ള ചീപ്പായിട്ടുള്ള ലെൻസുകൾ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഇത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് അപ്പർച്ചർ നമ്പർ വളരെയധികം കുറയ്ക്കുക, സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യുക, പിന്നെ ബാക്കിലുള്ള ലൈറ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ബൊക്കെ പോലെ ഒരു പൂക്കട പോലെ രൂപാന്തരപ്പെട്ട് വരും. ഇനി നമ്മളിപ്പോൾ സാധാരണ എൻട്രി ലെവൽ ക്യാമറാസ് ഉപയോഗിക്കുന്നവർക്ക് കിറ്റ് ലെൻസ് ആയിരിക്കും കിട്ടുക. ആ കിറ്റ് ലെൻസിൻ്റെ വെച്ചിട്ട് എങ്ങനെ ബൊക്കെ ഫോട്ടോഗ്രാഫി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കിറ്റ് ലെൻസിൽ എത്രയാണോ മാക്സിമം സൂം കിട്ടുന്നത്, 55mm അതാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 135mm ആണ് കിട്ടുന്നതെങ്കിൽ അത് ഏത് ലെൻസായാലും അതിലും മാക്സിമം സൂം ചെയ്യുക. 55mm ലെൻസ് വെച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഇപ്പം അപ്പർച്ചർ റേറ്റിംഗ് ഏറ്റവും മിനിമം വെക്കുക, എന്നിട്ട് സൂം മാക്സിമത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ക്യാമറയുടെ അപ്പർച്ചർ റേറ്റിംഗ് 5.6 മാറും, കിറ്റ് ലെൻസ് ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യുക. സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്ന സബ്ജക്റ്റ് നിങ്ങളുടെ ഒരാളെ മോഡലായി നിർത്തുകയാണെങ്കിൽ, അയാളെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിലുള്ള ലൈറ്റാണ് നമുക്കൊരു പൂക്കട പോലെ രൂപാന്തരപ്പെട്ട് വരേണ്ടത്. അപ്പം ആ ലൈറ്റും നിങ്ങളുടെ സബ്ജക്റ്റും ഒരു അത്യാവശ്യം ദൂരം ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ക്യാമറയും സബ്ജക്റ്റും തമ്മിലുള്ള ദൂരത്തിനേക്കാൾ കൂടുതലായിരിക്കണം ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റും തമ്മിലുള്ള ദൂരം. അപ്പോൾ വളരെ ദൂരത്തുള്ള ഒരു ലൈറ്റുകൾ, ഒരു മരത്തിൻ്റെ ഇടയിലൂടെ സൂര്യപ്രകാശം വീഴുന്നതിൻ്റെയോ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്നതിൻ്റെയോ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ സൂം എടുക്കുക. 55mm ആണെങ്കിൽ അതിൽ സൂം ചെയ്തിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യുക. അപ്പർച്ചർ എപ്പോഴും നോക്കുക, അതായത് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും മിനിമം നമ്പർ ഉപയോഗിക്കുക. 5.6 ആയിരിക്കാം സ്വാഭാവികമായിട്ടും കിട്ടുക. ഇനി ഈ ഒരു സെറ്റിങ്ങിൽ വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പർച്ചർ റേറ്റ് ബൊക്കെ എഫക്റ്റ് കിട്ടും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് 50mm 1.8 അല്ലെങ്കിൽ 2.8 പോലെയുള്ള ലെൻസുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ചില സമയത്ത് നിങ്ങൾക്ക് ഏത് ലെൻസ് ആയിക്കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ മാക്സിമം സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് നിങ്ങളുടെ ക്യാമറയും സബ്ജക്റ്റും തമ്മിലുള്ള അകലത്തിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും നിങ്ങളുടെ സബ്ജക്റ്റും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ബൊക്കെയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മെത്തേഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് റിങ് പോലെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് കിട്ടുക. ഇനി അത് നിങ്ങൾക്ക് പ്രത്യേക രീതിയിൽ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ബൊക്കെയിൽ വേണ്ടത് ആ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ആ രീതിയിലുള്ള ഒരു ദ്വാരം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഈ ചിത്രങ്ങളിൽ കാണാം. ഇത് പലരും പരീക്ഷിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് റെഡിമെയ്ഡ് ഇത്തരം ഫിൽറ്ററുകൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പല ഷേപ്പുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഷേപ്പ് വളരെ ചെറുതായാലും മതി, ഏത് സൈസ് ആയാലും കുഴപ്പമില്ല,
നിങ്ങൾ ആ ഷേപ്പ് കട്ട് ചെയ്യുക, നിങ്ങൾ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഫിൽറ്ററിൽ അതൊട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ അതിൽ ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിലൂടെ നോക്കി സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് ബൊക്കെ രൂപപ്പെടുമ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങൾ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ഫിൽറ്ററിൻ്റെ എന്താണോ ഷേപ്പ് ആ ഷേപ്പിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് ഏത് ഷേപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് വളരെ ക്രിയേറ്റീവായിട്ട് വെഡിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സബ്ജക്റ്റിന് ആവശ്യത്തിന് സബ്ജക്റ്റ് ആയിരിക്കണം നമ്മുടെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ അതിനാവശ്യമുള്ള ലൈറ്റ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ഒറ്റ ഒരു സ്പോട്ട് ലൈറ്റ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ബൊക്കെ എഫക്റ്റ് വളരെ നല്ല ഒരു രീതിയിലായിരിക്കില്ല കിട്ടുന്നത്. ചിന്നിച്ചിതറി വരുന്ന പ്രകാശമാണ് ഇതിന് ഏറ്റവും നല്ലത്. അതായത് ഒരു റോഡിലൂടെ ഒരുപാട് വണ്ടികൾ ഓടുന്നത്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഇടയിൽ ഇലകളുടെ ഇടയിലൂടെ ചിന്നിച്ചിതറി വരുന്ന പ്രകാശമുണ്ടല്ലോ, അതായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഭംഗി തരുന്ന ഒരു സംഭവം. അതുപോലെ സബ്ജക്റ്റിന് നേരെ ഫ്രണ്ട് നേരെ പുറകിൽ തന്നെ ഇത് വരികയാണെങ്കിൽ കുറേയും കൂടെ ഒരു നമ്മൾക്ക് കാണാൻ കണ്ണിന് ഒരു സുഖം നൽകുന്ന ഒരു കാഴ്ചയായിരിക്കും. അതുപോലെ മൾട്ടി കളർ വരികയാണെങ്കിൽ, ഒന്നിലധികം നിറങ്ങൾ ഈ ബൊക്കയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ്. ഇത്രയൊക്കെയാണ് ബൊക്കെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരൊരു ഇതാ ഈ വീഡിയോൻ്റെ താഴെ ഒരു കമൻ്റായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഇതാ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അതും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫാൻസ് പേജ് ഉണ്ട്, അതിനകത്തായാലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള റിപ്ലൈ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വീഡിയോ തയ്യാറാക്കുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വരാൻ വൈകുന്നത്. എങ്കിൽ കൂടി പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്. ബൈ.